ഇനി ദീപാവലി ആഘോഷങ്ങളിലേക്കാണ് കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹം വലിയ ആഘോഷത്തിലാണ്. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമൊക്കെ അവരുടെ ആഘോഷങ്ങൾ അങ്ങനെ പൊടിപൊടിക്കുകയാണ്. കൊച്ചി നഗരത്തിൽ മാത്രം 400-ലധികം ഉത്തരേന്ത്യൻ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്കൊപ്പം ചേർന്ന് നടരാജ് പറശുറാം. ദീപാവലി ആഘോഷത്തിന്റെ നിറവിലാണ് രാജ്യമെമ്പാടും. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ഗോപാലപ്രഭു റോഡിലാണ്. ഇവിടെ നിരവധി കുടുംബങ്ങൾ നമുക്ക് കാണാം. നോർത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിരവധി കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഇവരൊക്കെ തന്നെ വലിയ ആഘോഷത്തിലാണ്. രാവിലെ മുതൽ തന്നെ മിഠായി വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ഒക്കെ തന്നെ വലിയ ആഘോഷത്തിലാണ്. ഇവരൊക്കെ തന്നെ വസ്ത്ര വ്യാപാര രംഗത്ത് ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഹാപ്പി ദീപാവലി. എത്ര കൊല്ലമായി നിങ്ങളൊക്കെ ഇവിടെ സെറ്റിൽ ആയിട്ട്? എങ്ങനെയാണ് ആഘോഷം? 30 വർഷം ഇവിടെ വന്നിട്ട്. 40 വർഷം ഒരു ചില 40 ചില 30 ചില 25 എല്ലാ വർഷം വെളുപ്പിന് 4 മണിക്ക് പൂജ വരും. എല്ലാവരും 4 മണിക്ക് ചെയ്യും ഇവിടെ. ബ്രഹ്മുഹൂർത്തം രാവിലെ ബ്രഹ്മുഹൂർത്തം പറയും. രാവിലെ 4 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 12 മണി വരെ ഓരോ മുഹൂർത്തം പറയും. ഇത് സിംഹമുഹൂർത്തം മറ്റേ അല്ല, ഓരോ മുഹൂർത്തം അല്ല പൂജ ചെയ്യും. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സെലിബ്രേഷൻ പ്ലാൻ? കുഴപ്പമില്ല, രമ നല്ലത്, അടിപൊളി. ഹാപ്പി ദീപാവലി. എങ്ങനെയാ സെലിബ്രേഷൻ? എങ്ങനെയൊക്കെയാണ്? സൂപ്പറാടാ, സൂപ്പർ സൂപ്പർ, അടിപൊളിയാണ്. അടിച്ചു പൊളിക്കും. എല്ലാ ഈ നാട്ടിലുള്ള ആൾക്കാരും അല്ലെ കൂടെ ചേർത്തിട്ട് നല്ല ആഘോഷം അടിക്കും. പടക്കം പൊട്ടിക്കും, സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എല്ലാം ചെയ്യും. താങ്ക് യു. ഹാപ്പി ദീപാവലി. കൈസ ഹൈ സെലിബ്രേഷൻ? ഓ അച്ഛാ, ദീപാവലി കേ ഓൾ ഇന്ത്യ മേ ഹോതാ ഹൈ, ഇധർ ഭി ഹൈ. ഇതൊരു നോർത്ത് ഇന്ത്യൻ വാലേ സബ് സബ് ദീപാവലി കാ ത്യോഹാർ മനാതേ. നമ്മുടെ ഓണം പോലെ ഓണവും ആഘോഷിക്കുന്നു, ദീപാവലിയും ആഘോഷിക്കുന്നു. അതിൻ്റെ സന്തോഷമുണ്ടെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ദൃശ്യത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ആവേശം കാണാം. നോക്കൂ, മധുരമൊക്കെ തന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടാണ് ഇവരുടെ ആഘോഷം നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം രംഗോലി മത്സരങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഇവരെല്ലാവരും പദ്ധതി ഇടുന്നത്. എന്തായാലും എല്ലാവരും വലിയ ആവേശത്തിലാണ്. കൊച്ചി ടീമിന് വേണ്ടി ഇവർക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകർക്കും ആശംസകൾ നേരുന്നു. സോളമൻ റാഫേലിനൊപ്പം നടരാജ് പറശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.